ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ പുഡിംഗ് ആണ്. മാംഗോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു അടിപൊളി മാംഗോ പുഡിംഗ് ആണിത്. പാർട്ടികളിലും നമുക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാംഗോ പൾപ്പാണ്. ഏത് മാംഗോ പൾപ്പാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അൽഫോൺസിൻ്റെ ആയിരിക്കും. അൽഫോൺസ മാംഗോ ഇല്ല, ഐ മാംഗോൻ്റെ പൾപ്പായിരിക്കും ഏറ്റവും നല്ലത്. ഫസ്റ്റ് ഞാനിവിടെ ഇത് അഗറാഗറാണ്. നിങ്ങൾക്ക് ചൈന ഗ്രാസ് അല്ലെ ജെലറ്റിൻ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അഗറഗർ സാധാരണ വൈറ്റാണ് കിട്ടാറ്, എനിക്കിന്ന് ഈ കളറാണ് കിട്ടിയത്. അപ്പം നമുക്ക് അഗറഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 5 ഗ്രാം ഉണ്ടാവും. അഞ്ച് ഗ്രാം ഉണ്ടാവില്ല, 5-ൽ കുറവായിരിക്കും. ഒരു 3 ഗ്രാം ഒക്കെ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഗ്രാമും മതി അഗ്രഗർ. ജെലറ്റിൻ ആണെങ്കിലും എല്ലാം. ഇത് ഞാൻ 1 കപ്പ് മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട്. മാംഗോ പൾപ്പിലേക്ക് ഞാൻ ഈ മെൽറ്റ് ചെയ്ത് അഗ്രഗർ അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത പാട് നല്ലോണം പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് സെറ്റാവും. നമ്മൾ ചൈന ഗ്രാസും അഗറഗറും എല്ലാം മെൽറ്റ് ചെയ്താൽ അരിച്ചൊഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളെ മാംഗോ ജെല്ലിയാണ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ഒരു ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മാംഗോൻ്റെ. നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1/2 മണിക്കൂറൊന്നും എടുക്കില്ല, പെട്ടെന്ന് സെറ്റായി കിട്ടും. ഒരു 1/2 മണിക്കൂറൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് ആ ടൈം നമ്മളെ പുഡിങ്ങിൻ്റെ ഇത് റെഡിയാക്കാം. ഞാനിവിടെ പാൽ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പാല് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടിൻ ഒഴിച്ചു കൊടുത്തിന്. നമ്മൾ 1/2 എടുക്കുന്നതെങ്കിൽ അതിന് കണക്കായിട്ട് ഷുഗർ വേറെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതിലേക്ക് ഞാൻ മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മാംഗോ പൾപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് പൾപ്പ് കൂട്ടുക കുറക്കുക ഒക്കെ ചെയ്യാം. ടേസ്റ്റും കളറും നോക്കിയിട്ട് മാംഗോ പൾപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് മധുരം ഈ ടൈമിൽ ചെക്ക് ചെയ്തിട്ട് മധുരം ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് 1 പ്രാവശ്യം കൂടി ഇതും അഗറഗറൊന്നും മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു 6-7 ഗ്രാം ഉണ്ടാവും. ഒരു 7 ഗ്രാം ഒക്കെ വേണ്ടി വരും. ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ജെല്ലി എടുത്ത് നോക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ഒരു ട്രേയിലേക്ക്, പുഡിംഗ് ഉണ്ടാക്കുന്ന ട്രേയിലേക്ക്, സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഈ ജെല്ലി ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. ഇനി മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് അഗറഗർ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അരിക്കാണ്ടാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ കാണുന്നില്ലേ ഇത് ഓരോ ചെറിയ പീസ് കാണുന്നുണ്ടാവും.
അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പീസുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ബാറ്ററി നന്നായി തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ജെല്ലി ചിലപ്പോൾ മെൽറ്റായി പോവും. ഇതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി, നല്ല തണിഞ്ഞതിന് ശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനു മുമ്പ് ഞാനിതിൽ ചെറുതായി മാംഗോ പ്യൂരി ഒന്നുകൂടി മുകളിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ ഇപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ വെച്ചു കൊടുക്കാം. ഇത് ഞാനൊരു ചെറിയ പാത്രത്തിൽ കൂടി ആക്കി എടുത്തിന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയ പുഡിങ്ങാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാംഗോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പുഡിങ്ങാണ്, പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ബദാം പൊടിച്ചെടുത്തിട്ട് ചെറിയ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇനി അടുത്തൊരു റെസിപ്പിയായി വരുന്നതുവരെ